ഞങ്ങള് രാവിലെ 6 മണിക്ക് പുറപ്പെട്ടതാണ്. ഇപ്പൊ ഇവിടെ തിരുനാവായ കഴിഞ്ഞു, ചെമ്പിക്കൽ എന്ന് പറയും, ചെമ്പിക്കലെത്തി. ഇവിടെ ഭാരതപ്പുഴയുടെ ഒരു ദൃശ്യം കാണാനുണ്ട്. ഞാൻ കൂടുതൽ അതിൻ്റെ ഒരു ഭംഗി കാണിച്ചു തരാം. പ്രഭാത സമയമാണ്, രസമുണ്ട് ഭാരതപ്പുഴ. വേദഭൂമിയിലേക്കുള്ള യാത്രകൾ തുടരുകയാണ്. വേദവും വേദാന്തവും മന്ദമില്ലാതെ കിടക്കുന്ന ഒരു എന്താ പറയുക, വലിയ പരപ്പ് പോലെയാണ് ഈ ലോകം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മുടെ യാത്ര എങ്ങോട്ടാണ്, ഈ ജീവിതം എപ്പോഴാണ് തുടങ്ങിയത്, എപ്പോഴാണ് അവസാനിക്കുക, നമുക്കൊന്നും അറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ശ്രീബുദ്ധനും അങ്ങനെയാണ് ചെയ്തത്. അന്വേഷണമാണ് ജീവിതം, ഒരർത്ഥത്തിൽ അന്വേഷണമാണ്. ഞാനും നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്വേഷണമാണ്. ഇന്നത്തെ യാത്ര നമ്മൾ പോകുന്നത് അത്തരമൊരു അന്വേഷണത്തിൻ്റെ പാതയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ജീവിത പൊരുൾ തേടിയുള്ള ഈ യാത്ര, മനോഹരമായ യാത്ര. നമ്മുടെ സീരീസുകൾ മുന്നോട്ട് പോവുകയാണ്, നിങ്ങളുടെ പിന്തുണയിലാണ് ആ സീരീസ് പോകുന്നത്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. വെള്ളിയാങ്കല്ലെ ആ പിന്നെ കടവ് കഴിഞ്ഞ് ആ ക്ഷേത്രം കഴിഞ്ഞ് അധികം ദൂരത്തൊന്നുമല്ല, ഇവിടെ ഒരു കാഞ്ഞിരമരമുണ്ട്. ഈ കാഞ്ഞിരമരവുമായി ബന്ധപ്പെട്ടിട്ട് വലിയൊരു കഥയുണ്ട്, ഐതിഹ്യമുണ്ട്, രസകരമാണത്. പണ്ട് പാക്കനാർ പറയിപ്പറ്റ പന്തിരുകുലത്തിലെ മറ്റൊരു ശേഷിപ്പ്, മനുഷ്യൻ എന്നത് എന്താണ് എന്ന് വളരെ സരസമായിട്ട് വ്യാഖ്യാനിച്ച മനുഷ്യനാണ് പാക്കനാർ. ആവശ്യത്തിലധികം ധനം മനുഷ്യന് കിട്ടിയാൽ മനുഷ്യനെ തന്നെ നശിപ്പിച്ചു കളയും എന്ന് പറഞ്ഞതാണ് പാക്കനാർ. ഭക്തിയെയും ഈശ്വരവിശ്വാസത്തെയും ഇത്ര സരസമായി നിർവചിച്ച, അത് ലളിതമായി മനുഷ്യൻ്റെ സ്വഭാവത്തെ നിർവഹിച്ച ഒരാൾ വേറെ പാക്കനാരെ പോലെ. അപ്പം പാക്കനാരൊരിക്കൽ കാശിക്ക് പോകുന്നവരോട് പറഞ്ഞൊരു കഥ. ഒരിക്കൽ ഒരു കൂട്ടം ആളുകൾ ഈ ദേശക്കാർ കാശിക്ക് പോവുകയാണ്. ആ ദേശക്കാർ കാശിക്ക് പോകുന്ന സമയത്ത് പാക്കനാർ പറഞ്ഞു, എനിക്ക് കാശിക്ക് വരാൻ കഴിയില്ല, എൻ്റെ ഈ കാഞ്ഞിരവടി കൊണ്ടുപോയിക്കോളൂ. അങ്ങനെ അദ്ദേഹം കൊടുത്ത കാഞ്ഞിരവടിയുമായി കാശിക്ക് കൊണ്ടുപോയി. കാശിയിലൊക്കെ സഞ്ചരിച്ചിട്ട് ദേശാടനം കഴിഞ്ഞ് ആ കാഞ്ഞിരവടി തിരിച്ചു പോയി. വന്നപ്പോൾ പാക്കനാർ ആ വടി തിരിച്ചു തരൂ എന്നാവശ്യപ്പെട്ടു. അവരാ വടി തിരിച്ചു കൊടുത്തു. ആ വടി എടുത്തിട്ട് പാക്കനാർ കടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, രചിച്ചു നോക്കിയിട്ട് ഇതിലെ കയ്പ് മാറിയിട്ടില്ലല്ലോ എന്ന്. പാക്കനാർ പറഞ്ഞതിന് വലിയൊരു അർത്ഥം ഉണ്ടായിരുന്നു. അതായത് മനസ്സ്, നമ്മളെ മനസ്സ് മാറാതെ എവിടെ പോയിട്ടും കാര്യമില്ല. അതായത് നമ്മുടെ മനസ്സിലുള്ള ചീത്ത ചിന്തകളൊക്കെ തന്നെ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വരാൻ കഴിയാത്തവർ ആ യാത്ര കൊണ്ടൊന്നും നേടിയിട്ടില്ല എന്നുള്ള ജീവിതത്തിലെ ആ യഥാർത്ഥത്തിലുള്ള ഒരു കടങ്കതയാണ്, യഥാർത്ഥത്തിലെ ഒരു അർത്ഥത്തെയാണ് അവിടെ ഒരു നിർവചിച്ചത് പാക്കനാർ. ആ പാക്കനാരെ ആ വടി ഇവിടെ കുത്തിവെച്ചു എന്നൊരു കഥയുണ്ട്. ആ വടി പിന്നീട് കടന്ന് വളർന്ന് കാഞ്ഞിരമരമായി എന്നുള്ളൊരു കഥയുണ്ട്. പക്ഷേ ഇപ്പോൾ കാഞ്ഞിരമരത്തെ ആൽമരം ഒഴുകിയിരിക്കുകയാണ്, അതാണ്, കാഞ്ഞിരം കുറവാണ്. കാഞ്ഞിരത്തെ സംരക്ഷിക്കാനൊക്കെ തറയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടെ ഞാൻ പറയുകയാണ്. നേരത്തെ നമ്മൾ പോയ ആ കാഞ്ഞിരമരം ഉണ്ടല്ലോ, ആ കാഞ്ഞിരമരത്തിലെ വേറെ പ്രത്യേകതയുണ്ട്. നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യവും കൂടിയാണ്, അവിടെയാണ് പാക്കനാർ സമാധിയായത്. പണ്ട് പാക്കനാർ ഭാരതപ്പുഴ നീന്തി മുറിച്ച് കടന്നു വന്ന, ക്ഷീണിച്ചു വന്ന പാക്കനാർ തൻ്റെ കാഞ്ഞിരവടി അവിടെ കുത്തി വെച്ചുവെന്നും അവിടെ തന്നെ അദ്ദേഹം സമാധിയായി എന്നും ഒക്കെയുള്ളൊരു കഥയുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ കൂട്ടത്തിൽ ഓർത്തു വെക്കേണ്ടതുണ്ട്. ആ കാഞ്ഞിരമരത്തിൻ്റെ ഒരു പ്രസക്തിയിൽ ആ കാശി കഥ മാത്രമല്ല ഇങ്ങനെയൊരു കഥ കൂടിയുണ്ട് എന്നാണ്. ആ ചേട്ടൻ്റെ പേരെന്താ? രാമൻ എന്നാണ്. ഇവിടുത്തെ പൂജാരിയാണെന്ന് തോന്നുന്നല്ലേ. എന്താ ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകതകളൊന്ന് പറയാവോ ചേട്ടാ? ഇവിടെ പ്രത്യേകതകൾ, ഇവിടെ വേലപൂരങ്ങളൊക്കെ ഉണ്ടാവും. വേലപൂരങ്ങളൊക്കെ ഉണ്ടാവും. ആ പിന്നെ ഇവിടെ പാക്കനാർ തോറ്റം. പാക്കനാർ തോറ്റം ഉണ്ടാവും. ഇപ്പം നടക്കുന്നുണ്ടോ പാക്കനാർ തോറ്റം? ഇപ്പം അത് ഉണ്ടായിട്ട് ഇപ്പം 2-3 കൊല്ലമായി. 3 വർഷമായി. ആ എന്താ ഇപ്പം അതങ്ങനെ തടസ്സപ്പെടുന്നു? അതിപ്പോൾ ഇവിടെ ഓരോരോ തടസ്സങ്ങൾ വരുമ്പോൾ വല്ല മരണമോ പഴ അങ്ങനെ പെലയൊക്കെ ആയിരിക്കുമ്പോൾ നടക്കൂല. നടക്കൂല. ഏത് മാസമാണ്? അത് കുംഭമാസത്തിലാണ് ഉണ്ടാവുക. കുംഭമാസത്തിലാണ്. ഓക്കെ ഓക്കെ. ഇത് പാക്കനാർ
പ്രതിഷ്ഠിച്ച ആരാധിച്ചാണ് അദ്ദേഹത്തിന്റെ ജന്മഗൃഹം ഇവിടെ ആയിരുന്നു. ജന്മഗൃഹം ഇവിടെ താമസിച്ചിരുന്നു ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, കുംഭമാസത്തിലാണ് പാക്കനാർ തുവറ്റം നടക്കുന്നത്. അതാണ് ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത്. അതിപ്പോൾ മുടങ്ങിപ്പോയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ 3-4 വർഷമായിട്ട് നടക്കുന്നില്ല. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ പാക്കനാർ തോട്ടത്തിന് ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 5 വ്യക്തി, 5 പീഠങ്ങൾ, 5 വേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരുപാട് ആചാരങ്ങൾ വെച്ച് പുലർത്തുന്ന സ്ഥലമാണ്. പഴയ കാലത്തെ വേമഞ്ചേരി ഇല്ലത്ത്, ഈ അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് പുലയോ അല്ലെങ്കിൽ വാലായ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ ജനന മരണ കർമ്മങ്ങൾക്ക് ഇവിടെയും അനുഷ്ഠിക്കണമായിരുന്നു. അങ്ങനെ ഇവരും ആ ജാതീയതയൊന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. നമ്പൂതിരിയുടെ വീട്ടിൽ മരണവും ജനനവും നടന്നാൽ ഇവിടെ ഈ സമുദായത്തിൽ, പാക്കനാരുടെ സമുദായത്തിൽപ്പെട്ടവർ പോലും അത് പഴയ കാലത്ത് അനുഷ്ഠിച്ചിരുന്നു എന്നുള്ളത് നമ്മുടെ പ്രാചീനതയിൽ ജാതീയതയ്ക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഏട്ടനും അനിയനും പെങ്ങളും ഒക്കെ തന്നെ ഒരു ഒരു മനുഷ്യജാതിയായി പിറന്ന ഒരു ഉയർന്ന മാനവികതയാണ് പറയിപ്പെട്ട പന്തിരികുലത്തിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത്. പിൽക്കാലത്താണ് ഈ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ജാതീയത വലിയ രൂപത്തിൽ വന്നത്. അപ്പം അതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലേ പിന്നെ ഇവിടെ വേമഞ്ചേരി ഇല്ലത്ത് വർഷത്തിൽ ഒരിക്കൽ ഈ പറയിപ്പെട്ട പന്തിരികുലത്തിലെ മക്കളെല്ലാവരും തന്നെ ഒന്നിച്ച് ചേരുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെ ഒന്നിച്ച് ചേരുന്ന സമയത്ത് നമ്പൂതിരിമാർക്ക് വലിയൊരു ആശങ്ക, കാരണം ഈ ജാതി ശ്രേണിയിൽ താഴെപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇവിടെ ഇല്ലത്ത് വരുന്നത് അശുദ്ധിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് അഗ്നിഹോത്രി ആ നമ്പൂതിരിമാരെ വിളിച്ചു കൊണ്ടുപോയിട്ട് ഈ 10 മുറികളിലായി കിടന്നുറങ്ങുന്ന ഈ പിന്നെ പറയിപ്പെട്ട പന്തിരികുലത്തിലെ ആ 10 മക്കളെ, 11 പേരിൽ 10 പേരെ അവിടെ വന്നത്, ആ 10 മുറിയിലാണ് താമസിച്ചത്. ആ 10 മക്കളെ കാണിച്ചപ്പോൾ ആ നമ്പൂതിരിമാർ കണ്ടത് മഹാവിഷ്ണുവിനെ ആയിരുന്നു എന്നാണ്. അപ്പോൾ എല്ലാ മുറിയിലും മഹാവിഷ്ണുവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ ദേവചൈതന്യം എല്ലാ മനുഷ്യനിലുമുണ്ട് എന്ന് പറയുന്ന വലിയ ഒരു സത്യമാണ് ഈ ഇതിലൂടെ കൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പാക്കനാരുടെ ഒരു ചിദാനന്ദ രൂപം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദർശനം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. മഹാസാത്വികനായ മനുഷ്യൻ്റെ മണ്ണിലേക്ക് നമുക്ക് എത്താൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു.